ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ഡ്യൂഡ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം വേറെ ഒന്നുമല്ല, വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തെടുക്കണേ കുറേ സമയമെടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറേ റിയാക്ഷൻ വീഡിയോയുടെ ഒരു റിയാക്ഷനാണ്. മിക്കവാറും ഈ റിയാക്ഷൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ പല റിയാക്ഷൻസും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ റിയാക്ഷൻ ഒന്ന് വേറൊരു റിയാക്ഷൻ ആയിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ റിയാക്ട് ചെയ്യരുത്. ഈ പറഞ്ഞത് തന്നെയാണ് ചില റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നിയത്. അപ്പോൾ അതുപോലത്തെ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നത് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും അടിക്കണം കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അല്ല, ഇത് എന്തിനുള്ളതാവോ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. അതെനിക്കും തോന്നിയായിരുന്നു. പിന്നെ റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഇത് മാത്രം പോരല്ലോ, പശുവിന് കാടിവെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ തലയിട്ട് ആട്ടുന്ന പോലെ ഇതുപോലെ തലയും കൂടിയാണ്. അത് മസ്റ്റ. അപ്പൊ നമുക്ക് ഇനി വേറൊരാളുടെ റിയാക്ഷൻ കണ്ടു നോക്കാം. ഓക്കെ, എന്റെ പൊന്നു മോളെ, നായകന് ലോട്ടറി അടിച്ചു എന്നല്ല പറയുന്നത്, ഇങ്ങനെ ഇരുന്ന് വിളിക്കാൻ വേണ്ടിട്ട്. അതൊന്നും മനസ്സിലാക്ക്. അത് തന്നെ. എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ, ഒന്നും വിചാരിക്കല്ലോ കേട്ടോ, റിയാക്ഷൻ വീഡിയോയാ, അതുകൊണ്ടാ ഇങ്ങനെ. അല്ല, പുള്ളി എന്നെ ഈ കാണിക്കുന്നേ. മിസ്റ്റർ, ഞാൻ നവരസങ്ങളെ കുറിച്ചാ പറയുന്നത്. ഓ, അപ്പൊ അതാണല്ലേ ഉദ്ദേശിക്കുന്നേ. പച്ചാളം ബാസിയുടെ ശിഷ്യനായിരുന്നു അല്ലേ. ഇതൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഒരു തേങ്ങ മനസ്സിലായില്ലേലും എക്സ്പ്രഷൻ വാരി വെതർന്നതിന് ഒരു പഞ്ഞോയില്ല. ഇതുപോലെ തന്നെ വേറൊരു ഹെവി സാധനമുണ്ട്, ബാഹുബലിയുടെ സോങ്ങിന്റെ റിയാക്ഷൻ. അത് നിങ്ങളൊന്ന് കാണേണ്ട സാധനം, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. കണ്ടു നോക്ക്. അതന്നെ അമ്മച്ചാനെ, മേപ്പോട്ട് നോക്കിയിരിക്കുന്നേ. ഉത്തരത്തില്ല പൂച്ചയും പെറ്റി കിടപ്പുണ്ടോ? റിയാക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോ റിയാക്ഷൻ അല്ലേ, അതിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ ചിരിക്കുന്നു, മറ്റേ ആള് കാറുന്നു, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സംഭവം ഒക്കെ കൊള്ളാം, നല്ല റിയാക്ഷൻ. പക്ഷെ എന്തോ ഒരു കുഴപ്പം ഉണ്ടല്ലോ ആശാനെ. ചുമ്മാ കടന്ന് കാറിപ്പം അമ്മച്ചിക്ക് ടൈമി തെറ്റി. അതാണ് അത് പറ മുത്തേ, അതാണ് സംഭവം. അമ്മച്ചി കാറിപ്പം അമ്മച്ചിയുടെ ടൈമിങ് തെറ്റിപ്പോയി. എഡിറ്റ് ചെയ്തപ്പോ അവരത് അങ്ങോട്ട് ഫിക്സ് ചെയ്യാനും മറന്നുപോയി. സാരില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം കേട്ടോ. ഇനി ഇവരുടെ തന്നെ നമ്മൾ മലയാളികൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഫേമസ് റിയാക്ഷൻ വീഡിയോ ഉണ്ട്, അത് നമ്മൾ എന്തായാലും കണ്ടിരിക്കണം, ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ബോർ. ഈ തള്ളയൊന്ന് കണ്ണു തിരിയുമായിരുന്നേ, ഫോണൊന്ന് നോക്കായിരുന്നു. തള്ള നോക്കുന്നില്ലെന്നാ തോന്നുന്നേ. എടുക്കാം. അവർക്ക് നമ്മളോട് എന്നെ സ്നേഹമല്ലേ, അവരെന്നെ വലിയ കാര്യമായി ചെയ്തത്. വേറെ ആരേലും ഇങ്ങനെ ചെയ്തോ? അതെ, വേറെ ആരിങ്ങനത്തെ പെനപ്പരടി കാണിക്കത്തില്ല. ഒരു ബാക്കിയൊക്കെ റിയാക്ട് ചെയ്ത് ഓക്കെ, കുഴപ്പമില്ല. എന്തായിരുന്നു ബാഹുബലി, പിന്നെന്ത് നമ്മുടെ ലൂസിഫർ, അങ്ങനത്തെ സാധനമൊക്കെ ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ ഡേട്ടി ഡാഡ്ലെസ് പരിപാടി കാണിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, ചിലപ്പോൾ ഞാൻ ഇവരെ മോളേന്നും മോനേന്നും അതിസംബോധന ചെയ്തു പോകും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ ഇവരുടെ വീഡിയോ കാണുന്നതിന് ഇനി ഒറിജിനൽ വീഡിയോയും പോയി കണ്ടിട്ട് വരണോ? അതെ, ഇവരുടെ റിയാക്ഷൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തപ്പിപ്പിടിച്ച് ഒറിജിനൽ വീഡിയോ കാണണമെന്നൊന്നുമില്ല.
ഇവർ തന്നെ ചെറിയ സ്ക്രീനിൽ ഫുള്ള് വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് സ്ക്രീനിൽ ബോണസ് ആയിട്ട് മൂന്നാളിരിക്കുന്നത് കൂടെ കാണാൻ പറ്റും. നമുക്ക് നോക്കാം ഇവർ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടോ, നമുക്ക് കുറച്ചും കൂടെ കണ്ടു നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, ഈ തലയാട്ടുന്ന സീൻ മാത്രം എല്ലാവരുടെയും വീഡിയോയ്ക്കകത്തും കോമണാ. കണ്ടോ ഇവരുടെ വീഡിയോയില് സെയിം സാധനം ഉണ്ട്. ഇതിനെയാണോ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്? ഒരു വീഡിയോ എടുക്കാൻ എന്നെ കഷ്ടപ്പാടാന്ന് എനിക്കറിയാവോ. പറ്റുമെങ്കിൽ ഒരെണ്ണം എടുത്തു നോക്ക്, അപ്പൊ അറിയാം. എന്റെ പൊന്നു മോനോസെ, ഞാൻ ഇവിടെ വാഴയ്ക്ക് തടം എടുക്കാൻ നിൽക്കുവല്ല. എന്റെ കഷ്ടപ്പാട്, വീഡിയോ എടുക്കുന്നതിന് നല്ലപോലെ കഷ്ടപ്പാടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നവർക്ക്, ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നവർക്ക് എന്തോരം കഷ്ടപ്പാടുണ്ടോ നിങ്ങൾ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഈ പറയുന്നതിൻ്റെ വില എന്താണ്. ആദ്യമേ ആ വീഡിയോ ഫുള്ള് കണ്ട് അതിന് കൗണ്ടർ എഴുതി, പിന്നെ അതിന് സ്ക്രിപ്റ്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് ആ സാധനം ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് സൗണ്ട് കയറ്റി, അതിന് പറ്റുന്ന ഫിലിം സീൻ കണ്ടുപിടിച്ച് അതും എഡിറ്റ് ചെയ്ത് കയറ്റി, ഇത്രയും കഷ്ടപ്പെട്ട ഒരു ഒന്നൊന്നര ദിവസത്തെ പണിയാണ് ഒരു വീഡിയോ. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത്. അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോഴും ഇഞ്ചി വിലയാണ്. ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം, അതുകൂടെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറ എന്നതായി ഈ റിയാക്ഷൻ വീഡിയോ എന്നുള്ളത്. ഞങ്ങൾ ഇപ്പൊ തന്നെ ഒറിജിനൽ വീഡിയോ ആയിട്ടും റിയാക്ഷൻ വീഡിയോ ആയിട്ടും ഈ വീഡിയോ തന്നെ കുറേ കണ്ടു. ഇനിയിപ്പോ നിങ്ങളുടെ റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും, നമുക്ക് കണ്ടു നോക്കാം. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരുത്തൻ കരിക്കിന്റെ വീഡിയോ കണ്ടിട്ട് ഒരു വികാരവും ഇല്ലാതിരിക്കുന്നത് കാണുന്നത്. അത് പിന്നെ ഭാഷ അറിയഞ്ഞിട്ടെന്നെങ്കിലും വെക്കാം. ആ മഹതി എവിടെ ഇരുന്നിട്ട് എന്താണാവോ കാണിക്കുന്നേ? റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞിട്ട് മുടി കെട്ടുന്നതിന്റെ ട്യൂട്ടോറിയൽ ആണോ പുള്ളിക്കാരി അവിടെ ഇരുന്ന് കാണിക്കുന്നേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, മെയിൻ സാധനം ചിരി. കാര്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും, കാര്യം ഇവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് തന്നെ എവിടെയാണ് കൗണ്ടർ വരുന്നത്, എവിടെയാണ് കോമഡിയും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, ത്രൂ ഔട്ട് ഒരു ചിരി അങ്ങിട്ട് കൊടുക്കും. അപ്പൊ പിന്നെ എവിടെയെങ്കിലും കൗണ്ടർ വന്നാൽ അത് അവിടെ കയറിയങ്ങ് ഫില്ലായിക്കോളും, മനസ്സിലായോ? അപ്പൊ എനിക്ക് ഇന്നത്തെ വീഡിയോക്ക് അത് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും അടിച്ചേക്ക്, വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് അടിക്കണം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.